ബിജു എന്തായാലും വിശദമായി തന്നെ ജയപ്രകാശ് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ കാര്യം അറിയില്ലായിരുന്നു, പക്ഷെ വളരെ പ്രതീക്ഷയോടെയാണ് ഇത്ര പെട്ടെന്ന് കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല ഉത്തരവുണ്ടാകുമ്പോൾ അദ്ദേഹം അതിനെ കാണുന്നത്. തീർച്ചയായും ഇത് സർക്കാരിന്റെ ഭാഗമുണ്ടായ ഒരു അനാവശ്യ കാലതാമസം നേരിട്ട ഒരു ഘട്ടത്തിലാണ് ജയപ്രകാശിന് ഇത്തരത്തിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കേണ്ടി വന്നത്. അതായത് സി ബി ഐക്ക് കൈമാറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ഉത്തരവിടുകയും ചെയ്തിട്ടും ഇതിന്റെ രേഖകൾ കൈമാറുന്നതിന് പല തരത്തിലുള്ള കാലതാമസം ഉണ്ടായി. അതാണ് ജയപ്രകാശ് ആശങ്കയോടെ കണ്ടത്. ജയപ്രകാശ് കോടതിയെ ധരിപ്പിച്ചതും അതാണ്. അതായത് ഓരോ നിമിഷത്തെ കാലതാമസം ഉണ്ടാക്കലും ഇത് വരാതിരിക്കാനും ഇത് അട്ടിമറിക്കാനുമാണോ എന്ന് സംശയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സർക്കാരിനെ സംരക്ഷിക്കേണ്ട ആളുകളാണ് ഇതിന്റെ പ്രതിപട്ടികയിലുള്ളത്. അവർക്ക് തെളിവുകൾ ഇല്ലാതാക്കാൻ ഈ കേസിൽ നിന്ന് ഊരിപ്പോകാനുമുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കലാകും ഈ നടപടി എന്ന വാദമാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം ഉയർത്തിയത്. ഈ വാദം പരിഗണിക്കവേ കോടതിയും ചോദിച്ചു സർക്കാരിനോട്, എന്തിനാണ് രേഖകൾ കൈമാറാൻ ഇത്ര കാലതാമസം? ആരാണ് ഇതിന്റെ ഉത്തരവാദി? ആരാണ് ഈ രേഖ കൈമാറുന്നതിന് കാലതാമസം ഉണ്ടാക്കിയ ഉത്തരവാദി എന്ന് സർക്കാരിനോട് ചോദിച്ചു. സർക്കാർ അഭിഭാഷകൻ ആ ഘട്ടത്തിൽ പറഞ്ഞത് കാലതാമസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, 26/3 തന്നെ രേഖകളെല്ലാം കൈമാറിയിട്ടുണ്ട് എന്ന് സർക്കാർ പറഞ്ഞു. പക്ഷേ കോടതി ഇതിൽ അടിയന്തര നടപടി വേണം, കാരണം ഓരോ നിമിഷത്തെ വൈകലും ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇതിൽ സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് കോടതി ഇടക്കാല ഉത്തരവിലൂടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാലതാമസം ഇല്ലാതെ സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. രജൻ.